ഹായ് ഫ്രണ്ട്സ്, ഞാൻ പ്രവീൺ. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഫിഷ് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് പ്രസന്നേച്ചയാണ്. പ്രസന്നേച്ചയാണ് ഇന്നത്തെ റെസിപ്പി നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് അയില കിട്ടിയിട്ടുണ്ട്. പ്രസന്നേച്ച അയിലയിൽ മാത്രം ചെയ്യാൻ പറ്റില്ല, ഏത് മീനിലും ഏത് മീനും സെയിം റെസിപ്പിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ മീനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. നിങ്ങൾ ക്ലീൻ ചെയ്തോ. അയിലയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പും അപ്പുറം മഞ്ഞളും അല്ല കല്ലുപ്പല്ലേ എടുക്കുന്നല്ല കല്ലുപ്പും മഞ്ഞളും ഇട്ടിട്ടാണ് നമ്മളിത് ക്ലീൻ ചെയ്യുക. നല്ല ഫ്രഷ് അയിലയാണ് ഇന്ന് കിട്ടിയത്. കിലോന് എത്രയോ പ്രസന്നേച്ചി? അയിലൊക്കെ 240. ഇതിനി നമ്മള് പിന്നെ മറ്റേ വരയിടും അല്ല, ഇതിന് മസാല പിടിക്കാൻ വേണ്ടി. അപ്പൊ മഞ്ഞളും ഉപ്പെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഒരു 3 വെള്ളത്തിൽ നമ്മളത് ക്ലീൻ ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മള് മീനെല്ലാം നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വരഞ്ഞു കൊടുക്കണം. കാരണം വരഞ്ഞു കൊടുത്താൽ മാത്രമേ മസാലയെല്ലാം ശരിക്കും ഉള്ളിൽ പിടിക്കും. അപ്പോൾ മീനെല്ലാം നമ്മൾ രണ്ടാമത് കഴുകി വരഞ്ഞ് വീണ്ടും കഴുകി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് ആദ്യം നോക്കാം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണിത്. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. പിന്നെ മഞ്ഞൾപൊടി, മുളക് പൊടി, ഉപ്പ്, ഉപ്പ് കല്ലുപ്പല്ല സാധാരണ ഉപ്പ്, പൊടി ഉപ്പ്. പിന്നെ വാളംപുളി ആണ് വേണ്ടത്, കാരണം മീനിന് കുറച്ച് പുളി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് വെള്ളത്തിലിട്ട് വെക്കണല്ലോ പ്രശ്നിച്ച്. ഇനിയൊന്നും നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം പുളി ഇതല്ലേ, എന്നാ പുളി ഇതായിക്കോ. ആദ്യം നമ്മള് പുളിന്റെ വെള്ളം കുറച്ച് മതി. ഓക്കെ, കുറച്ച് വെള്ളം, കുറച്ച് പുളിന്റെ വെള്ളം നമ്മൾ ആദ്യം മീനില് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഉപ്പ് ആദ്യം, ഉപ്പെല്ലാം കണക്കായിട്ട് മീനുണ്ട് അതിന് കണക്കായിട്ട് ഒരാളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ഇടുക. മുളക് പൊടി ആവശ്യത്തിന് ഓരോരുത്തർക്ക് വേണ്ടുന്നത് പോലെ ശരിയാക്ക്. അധികം മുളക് വേണ്ടാതെ ആളുണ്ടാവും. ഇവിടെ നമ്മളിപ്പോ 2.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപൊടി 1 ടീസ്പൂൺ മഞ്ഞൾപൊടി. മീൻ കണക്കായിട്ടാണ്, മീൻ കണക്കായിട്ട്. ആ മീൻ എത്രയാണോ ഉള്ളത് അതിന് കൂടുതൽ മീനുണ്ട് അതിന് കണക്കായിട്ട് മസാല കൂട്ടണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇഞ്ചി, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഇത് ചതച്ചതാണ്. ഏതെങ്കിലും ചെറിയ ഉരലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചതച്ചെടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയല്ലേ വേണ്ടു. ഇനി ഇത് വെള്ളം ഒന്ന് മിക്സ് ചെയ്യണ്ടല്ലോ കൈ കൊണ്ടുതന്നെ.
എത്ര സമയം ഇത് മസാല ആക്കി വെക്കണം? കുറച്ച് സമയം വെച്ചാൽ നല്ലത്, അതിന് പിടിക്കും, നല്ലോണം പിടിക്കും അല്ലേ. അപ്പൊ ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മസാല എല്ലാം ഒന്ന് ശരിക്കും പിടിക്കട്ടെ. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത അതിലെ ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം. ഒരു പാന് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയല്ല പ്രശ്നം വെച്ച് ഫ്രൈ ചെയ്യുന്നല്ല. ആ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മളെ അയില എടുത്തിട്ട് തട്ടിലേക്ക് വെക്കാം. ആ കുറച്ച് കറിവേപ്പില അല്ലേ. എത്ര സമയമാവും പ്രശ്നത്തിന്? ഒരു ഭാഗം വന്ന് കിട്ടാം അല്ലേ. ഓക്കെ ഓക്കെ. 15 മിനിറ്റ് കൊണ്ട് അത് ഫ്രൈ ആയി വരും. ചെറിയ ഫ്ലെയിം വളരെ കുറച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പൊ നമുക്ക് ഇനി അത് മറിച്ചിട ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടിക്ക് പൊടിക്കുന്നത് കൊണ്ട് ഓഫ് ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് മറിച്ചിട. അപ്പൊ നിങ്ങൾ ഓഫാക്കി വെച്ചിട്ട് വെച്ചിട്ടാണ് തണിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതിന്റെ തൊലിയൊന്നും പോകില്ലല്ലേ മീൻ്റെ മേലത്തെ ഒന്നും കേട്ടോ. ഇനിയിപ്പോ രണ്ടാമത് പിന്നെ ഓണാക്കണം. എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനിയും ഒരു 10 മിനിറ്റ് കൂടി വെന്ത് കഴിഞ്ഞാൽ നമ്മളെ മീൻ ഫ്രൈ റെഡിയാവും. അപ്പൊ നമ്മളെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അല്ലേ പ്രസേച്ചി. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടാണ്. നല്ല എരിവും നമ്മള് റെസ്റ്റോറന്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റാണ്. ടേസ്റ്റാണ്, സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത്രയും ഇത് മുരിയാൻ പാടുള്ളൂ. നമ്മളെ റെസ്റ്റോറന്റ് കിട്ടുന്ന അതേ ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.